വെൽക്കം ടു രമ്യ സ്മാക്സ് കോണ. എക്സസൈസ് 3.3 ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ അതിന് മുന്നേ ലൈവ് ക്ലാസ്സിന് വേണ്ടിയിട്ട് രമ്യ സ്മാക്സ് കോണർ എന്ന ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രീവിയസ് ഇയറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇക്വേഷൻസും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് എളുപ്പ വഴികളും കൂടിയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ എക്സസൈസിലുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. ലെഫ്റ്റ് സൈഡ് എടുത്തിട്ട് പ്രൂവ് ചെയ്ത് റൈറ്റ് സൈഡിൽ ആൻസർ കിട്ടുമെന്ന് കാണിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സൈൻ സ്ക്വയർ പൈ ബൈ 6 പ്ലസ് കോസ് സ്ക്വയർ പൈ ബൈ 3 മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ 4 വാല്യൂ മൈനസ് ഹാഫ് ആണ് തെളിയിക്കുക. ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, നമുക്ക് സൈൻ സ്ക്വയർ പൈ ബൈ 6 സൈൻ പൈ ബൈ 6 വാല്യൂ വേണം. സൈൻ പൈ ബൈ 6 വാല്യൂ 1/2 ആണ്. സോ അവിടെ 1/2 സ്ക്വയർ എടുക്കുക. ദെൻ കോസ് സ്ക്വയർ പൈ ബൈ 3 കോസ് പൈ ബൈ 3 വാല്യൂ കൊടുക്കുക. കോസ് പൈ ബൈ 3 1/2 ആണ്. സോ 1/2 സ്ക്വയർ എടുക്കുക. ദെൻ ടാൻ സ്ക്വയർ പൈ ബൈ 4 ആണ്. ടാൻ പൈ ബൈ 4 വാല്യൂ 1 ആണ്. സോ 1 സ്ക്വയർ എടുക്കുക. 1/2 സ്ക്വയർ 1/4. ദെൻ 1/4 മൈനസ് 1. 1/4 1/4 കൂടി 2/4 ആകും. സോ 2/4 മൈനസ് 1. 2/4 ക്യാൻസൽ ചെയ്താൽ നമുക്ക് 1/2 കിട്ടും. സോ 1/2 മൈനസ് 1 എന്ന് പറയുന്നത് മൈനസ് ഹാഫ് ആയിട്ടായിരിക്കും കിട്ടുക. സോ LHS ഈസ് ഈക്വൽ ടു RHS ആണ്. സോ ഫസ്റ്റ് പ്രൂഫ് ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2 സൈൻ സ്ക്വയർ പൈ ബൈ 6 പ്ലസ് കോസിക്സ് സ്ക്വയർ 7/6 പ്ലസ് കോസ് സ്ക്വയർ പൈ ബൈ 6 പൈ ബൈ 3 ആണ്. നമുക്ക് 3/2 ആണ് ആൻസർ കിട്ടേണ്ടതെന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് 2 സൈൻ സ്ക്വയർ പൈ ബൈ 6 സൈൻ പൈ ബൈ 6 വാല്യൂ 1/2 ആണ്. സോ 2 × 1/2 സ്ക്വയർ കൊടുക്കുക. ദെൻ ഇനിയുള്ളത് കോസിക് സ്ക്വയർ 7/6 ആണ്. സോ 7/6 നമുക്ക് അറിയില്ല. പക്ഷെ 7/6 പകരം നമുക്ക് പൈ പ്ലസ് 6 പൈയുടെ കൂട്ടത്തിൽ പ്ലസ് ചെയ്താണോ മൈനസ് ചെയ്താണോ 7/6 കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഇതിനേക്കാളും കൂടുതൽ വേണം. സോ പ്ലസ് ചെയ്യുമ്പോഴായിരിക്കും കിട്ടുക. കോസിക് 7/6 വാല്യൂ കോസിക് പൈ പ്ലസ് പൈ ബൈ 6 വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയാകും. സോ കോസിക് പൈ പ്ലസ് എന്താന്ന് നോക്കാം. പൈ പ്ലസ് എവിടെ വന്നാലും സൈനിന് സൈന് കോസിന് കോസ് അതിനൊന്നും മാറ്റമില്ലാത്തതുകൊണ്ട് കൊസീക്കിന് എടുത്താലും നമ്മുടെ ആൻസർ കൊസീക്ക് പൈ ബൈ 6 കണ്ടുപിടിച്ചാൽ മതിയാകും. കൊസീക്ക് പൈ പ്ലസ് ചെയ്യാൻ പറഞ്ഞാൽ കൊസീക്ക് പൈ ബൈ 6 വാല്യൂ തന്നെ വരും. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മുടെ ആൻസർ ആണെന്ന് അറിയാൻ പൈ പ്ലസ് പൈ ബൈ 6 എന്ന് പറയുമ്പോൾ പൈയുടെ കൂട്ടത്തിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിൽ കിട്ടും. അവിടെ ടാനിനും കോട്ടിനും കണ്ടുപിടിക്കുന്ന ആൻസേഴ്സ് മാത്രമേ പോസിറ്റീവ് വരത്തുള്ളൂ. സോ നമുക്കിവിടെ കിട്ടുന്നത് മൈനസ് പൈ ബൈ കൊസീക്ക് പൈ ബൈ 6 ആയിരിക്കും വരിക. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ആ കോസി അതിന് സ്ക്വയർ എടുക്കണം. സോ കോസിക് പൈ ബൈ 6 വാല്യൂ നോക്കാം. കോസിക് പൈ ബൈ 6 സൈൻ പൈ ബൈ 6 റെസിപ്രോക്കൽ. സൈൻ പൈ ബൈ 6 1/2 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ 2/1 വരും. സോ 2 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് 2 ആയിരിക്കും ഇവിടെ ആൻസർ വരിക. സോ ഇവിടെ നമുക്ക് മൈനസ് 2 സ്ക്വയർ കൊടുക്കേണ്ടി വരും. ദെൻ ഇനി വേണ്ടത് കോസ് സ്ക്വയർ പൈ ബൈ 3 ആണ്. സോ കോസ് പൈ ബൈ 3 1/2. സോ നമുക്ക് എന്ത് കിട്ടും? 1/2 സ്ക്വയർ എടുക്കുക. ഇപ്പൊ ഇവിടെ കിട്ടുന്നത് 2 × 1/2 സ്ക്വയർ എടുക്കുമ്പോൾ 1/4 പ്ലസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 4 1/2 സ്ക്വയർ പ്ലസ് 4. ഇവിടെ നമുക്ക് 4 കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ വരും. സോ 1/2 പ്ലസ് 1 ആയിരിക്കും വരിക. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3/2. ഇവിടെ 2 LCM ആയിട്ട് എടുത്തിട്ട് ചെയ്യുമ്പോൾ 3/2 കിട്ടും. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറും ആയി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത് കോട്ട് സ്ക്വയർ പൈ ബൈ 6 കൊസീക്ക് 5/6 ഉണ്ട്. ദെൻ പിന്നെ വരുന്നത് 3 ടാൻ സ്ക്വയർ പൈ ബൈ 6. അതിൽ ആ കൊസീക്ക് 5/6 മാത്രം നമുക്ക് വാല്യൂ അറിയത്തില്ല. സോ അതിൻ്റെ വാല്യൂ മാത്രം നമ്മൾ ഇതേപോലെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കൊസീക്ക് 5/6 ആണ് അല്ലേ. കൊസീക്ക് 5/6 ആണ്. അപ്പോൾ പൈ ബൈ 6 കൂട്ടത്തിൽ പൈയെ മൈനസ് ചെയ്താൽ മാത്രമേ 6π - π 5π ആയിട്ട് വരത്തുള്ളൂ. സോ ഇത് കോസീക്ക് എന്ത് വരും? പൈ മൈനസ് പൈ ബൈ 6 വരും. സോ നോക്കാം, പൈ മൈനസ് പൈ ആണ് എടുക്കുന്നത്. സോ സൈനിന് സൈൻ എടുത്താൽ മതി. കോസീക്ക് വരുമ്പോൾ കോസീക്ക് തന്നെ കൊടുത്താൽ മതി. ദെൻ കോസീക്ക് പൈ ബൈ 6 ഇവിടെ ആൻസർ ആയിട്ട് വരും. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയാൻ കോസീക്ക് പൈ മൈനസ് ആണ്. പൈയിൽ നിന്ന് മൈനസ് ചെയ്താൽ
ഫസ്റ്റ് ക്വാഡ്രന്റിൽ എത്തും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈനും കോസീക്കും ആണ് പോസിറ്റീവ്. സോ സൈനിന് കണ്ടുപിടിച്ചാലും കോസീക്കിന് കണ്ടുപിടിച്ചാലും നമുക്ക് ആൻസർ പോസിറ്റീവ് ആയിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ ആൻസർ മൈനസ് കോസീക് പൈ ബൈ സിക്സ് വേണ്ട, ജസ്റ്റ് കോസീക് പൈ ബൈ സിക്സ് മതി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാം. കോട് സ്ക്വയർ പൈ ബൈ സിക്സ് ടാനിന്റെ റെസിപ്രോക്കൽ ആണ്. സോ ടാൻ പൈ ബൈ സിക്സ് വൺ ബൈ റൂട്ട് ത്രീ ആണെങ്കിൽ കോട്ട് എടുക്കുമ്പോൾ റൂട്ട് ത്രീ ബൈ വൺ വരും. റൂട്ട് ത്രീ ബൈ വൺ കൊടുക്കുക, അതിന് സ്ക്വയർ. ദെൻ കൊസീക്ക് ഫൈവ് പൈ ബൈ സിക്സ്, അവിടെ സ്ക്വയർ ഇല്ല. അത് എന്തിന് ഈക്വൽ ആണ്? കൊസീക്ക് പൈ ബൈ സിക്സിന് ഈക്വൽ ആണ്. സോ സൈൻ പൈ ബൈ സിക്സിന്റെ റെസിപ്രോക്കൽ വൺ ബൈ ടുവിന്റെ റെസിപ്രോക്കൽ ടു ബൈ വൺ ടു. ദെൻ ത്രീ ഇൻറ്റു ടാൻ സ്ക്വയർ പൈ ബൈ സിക്സ് ആണ്. ടാൻ പൈ ബൈ സിക്സിന്റെ വാല്യൂ വൺ ബൈ റൂട്ട് ത്രീ. സോ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ റൂട്ട് ത്രീ കിട്ടും. സോ റൂട്ട് ത്രീയുടെ സ്ക്വയർ ടാൻ പൈ ബൈ സിക്സ്, സോറി ടാൻ പൈ ബൈ സിക്സിന്റെ സ്ക്വയർ ആണ്. അപ്പൊ വൺ ബൈ റൂട്ട് ത്രീ, വൺ ബൈ റൂട്ട് ത്രീയുടെ സ്ക്വയർ. ടാൻ പൈ ബൈ സിക്സ് വൺ ബൈ റൂട്ട് ത്രീ. സോ വൺ ബൈ റൂട്ട് ത്രീയുടെ സ്ക്വയർ. അപ്പൊ റൂട്ട് ത്രീക്ക് സ്ക്വയർ പ്ലസ് ത്രീ വരും. ദെൻ ഇവിടെ ടു വരും. ത്രീ ഇൻറ്റു റൂട്ട് ത്രീ, വൺ ബൈ റൂട്ട് ത്രീയുടെ സ്ക്വയർ വൺ ബൈ ത്രീ, ക്യാൻസൽ ചെയ്ത് പോവാ. ദാറ്റ് ഈസ് എന്താ കിട്ടുക? ഇവിടെ നമുക്ക് വരിക ത്രീ ഇൻറ്റു വൺ ബൈ ത്രീ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ത്രീ പ്ലസ് ടു ഫൈവ്, ഫൈവ് പ്ലസ് വൺ സിക്സ് കിട്ടും. സോ സിക്സ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കുള്ള നാലാമത്തെ ക്വസ്റ്റ്യനകത്ത് ടു സൈൻ സ്ക്വയർ ത്രീ പൈ ബൈ സിക്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ത്രീ പൈ ബൈ സിക്സിനെ മാറ്റണം. സൈൻ ആണ് വന്നിട്ടുള്ളത്, സൈൻ ത്രീ പൈ ബൈ ഫോർ ആണ്. സോ പൈ ബൈ ഫോർ കിട്ടാൻ നമുക്ക് വേണ്ടത് ഫോർ പൈ പ്ലസ് ചെയ്തിട്ട് കാര്യമില്ല, മൈനസ് ചെയ്യണം. ഫോർ പൈ മൈനസ് പൈ ആണ് ത്രീ പൈ ആവുന്നത്. സോ ഇതിന്റെ ആൻസർ സൈൻ പൈ മൈനസ് പൈ ബൈ ഫോർ ചെയ്താൽ മതി. അപ്പൊ പൈ മൈനസ് പൈയിൽ നിന്ന് ചെയ്യുമ്പോൾ സൈനിന് സൈന് തന്നെ കൊടുത്താൽ മതി. സോ സൈൻ പൈ ബൈ ഫോർ എടുത്താൽ മതി. ഇനി ആൻസർ പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ എന്നറിയാൻ ഇത് ഏത് ക്വാഡ്രന്റിലാണ് ആൻസർ വരിക എന്ന് നോക്കുക. പൈയിൽ നിന്നും പൈ ബൈ ഫോർ കുറച്ചാൽ, എന്തെങ്കിലും ഒരു വാല്യൂ കുറച്ചാൽ അത് പയ്യേക്കാളും ചെറുതായിരിക്കും. സോ സെക്കൻഡിലേക്കായിരിക്കും പോകുന്നത്. അവിടെ സൈനിന് കണ്ടുപിടിക്കുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സോ ഈ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. സൈൻ പൈ ബൈ ഫോറിന്റെ അതേ വാല്യൂ കൊടുത്താൽ മതി. സൈൻ പൈ ബൈ ഫോറിന്റെ വാല്യൂ വൺ ബൈ റൂട്ട് ത്രീ ആണ്. അപ്പൊ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടു ഇൻറ്റു സൈൻ പൈ ബൈ ഫോറിന്റെ വാല്യൂ വൺ ബൈ റൂട്ട് ടു, വൺ ബൈ റൂട്ട് ടുവിന് സ്ക്വയർ എടുക്കുക. പ്ലസ് ടു ഇൻറ്റു കോസ് പൈ ബൈ ഫോറിന് സ്ക്വയർ എടുക്കുക. കോസ് പൈ ബൈ ഫോർ ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു, വൺ ബൈ റൂട്ട് ടുവിന് സ്ക്വയർ എടുക്കുക. പ്ലസ് ടു സിക്സ് സ്ക്വയർ പൈ ബൈ ത്രീ, കോസ് പൈ ബൈ ത്രീയുടെ റെസിപ്രോക്കൽ എടുക്കുക. ദാറ്റ് ഈസ് ടു ബൈ വൺ, ദാറ്റ് ഈസ് ടു ആണ്, ടുവിന് സ്ക്വയർ എടുക്കുക. സോ ഇവിടെ വൺ ബൈ റൂട്ട് ടുവിന് സ്ക്വയർ വൺ ബൈ ടു കിട്ടും. ദെൻ ടു ഇൻറ്റു വൺ ബൈ ടു പ്ലസ് ടു ഇൻറ്റു ടു സ്ക്വയർ ഫോർ വരും. ഫോർ ടൂസ് ആർ എയ്റ്റ്, ഇവിടെ കട്ട് ചെയ്തിട്ട് വൺ വരും, ഇവിടെ കട്ട് ചെയ്തിട്ട് വൺ വരും. വൺ പ്ലസ് വൺ പ്ലസ് എയ്റ്റ്, വൺ പ്ലസ് വൺ പ്ലസ് എയ്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു ടെൻ ആയിട്ട് കിട്ടും നമുക്ക് ആൻസർ. ടെൻ തന്നെയാണ് നമുക്ക് വരേണ്ടത്. സോ അവിടെ നമുക്ക് പ്രൂഫ് ആയി കഴിഞ്ഞു. എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണ്, അത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇതെല്ലാം ടേബിൾ നോക്കി ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ മാറ്റിയെടുത്തത് ആ സെവൻ പൈ ബൈ ഫോറും ഫൈവ് പൈ ബൈ സിക്സ് അങ്ങനെയുള്ള വാല്യൂസ് ആണ് നമ്മൾ മാറ്റിയെടുത്തത്. ദെൻ ഇനി നമുക്കുള്ളത് സൈൻ സെവൻറ്റി ഫൈവും ടാൻ ഫിഫ്റ്റീനും അങ്ങനത്തെ വാല്യൂസ് ആണ്. നമ്മുടെ വാല്യൂ ടേബിൾ അതൊന്നും ഇല്ല നമുക്ക്. സീറോ, തേർട്ടി, സിക്സ്റ്റി, ഫോർട്ടി ഫൈവ്, നയൻറ്റി, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാവുന്ന ഈ ഈ വാല്യൂസ് വെച്ചിട്ട് ഈ സൈൻ സെവൻറ്റി ഫൈവിനെ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്യാം. അതായത് ഇപ്പോൾ സിക്സ്റ്റിയിൽ നിന്ന് ഫോർട്ടി ഫൈവ് മൈനസ് ചെയ്താലോ, തേർട്ടിയുടെ കൂട്ടത്തിൽ ഫോർട്ടി ഫൈവ് പ്ലസ് ചെയ്താലോ, എങ്ങനെയെങ്കിലും ഈ കിട്ടുന്ന വാല്യൂ കിട്ടുമോ എന്ന് നോക്കിയാൽ മതി. അതായത് സെവൻറ്റി ഫൈവിനെ നമുക്ക് ഫോർട്ടി ഫൈവും തേർട്ടിയും കൂടെ കൂട്ടിയാൽ മതി. ഫോർട്ടി ഫൈവും തേർട്ടിയും നമുക്കറിയാവുന്നതാണ്. അതുപോലെ ഫിഫ്റ്റീനു വേണ്ടിയിട്ട് ഫോർട്ടി ഫൈവിൽ നിന്നും തേർട്ടി മൈനസ് ചെയ്താൽ മതി. രണ്ടുപേരുടെ വാല്യൂസും ടേബിളിൽ നിന്നും നമുക്ക് നന്നായിട്ട് അറിയാം. സോ ഇത് കൊടുക്കാം നമുക്ക് ആദ്യത്തേതിനകത്ത് സൈൻ സെവൻറ്റി ഫൈവിന് പകരം സെവൻറ്റി ഫൈവിനെ നമുക്ക് ഫോർട്ടി ഫൈവ് പ്ലസ് തേർട്ടി ആയിട്ട് എഴുതി. ഇതിപ്പോൾ സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷനിലേക്ക് മാറിയിട്ടുണ്ട്. സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ നമുക്കറിയാം. സൈനാണ് കിട്ടുന്നത് രണ്ട് പേർക്കായിട്ട് കൊടുക്കും. പ്ലസ് ചെയ്യാൻ പറഞ്ഞാൽ പ്ലസ് തന്നെ ആൻസർ ആയിട്ട് വരും. സോ നമ്മുടെ ആൻസർ സൈൻ ഫോർട്ടി ഫൈവ്, ഇനി കോസിന് കൊടുക്കും തേർട്ടി. പ്ലസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് പ്ലസ് തന്നെ ഇട്ടു. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കോസിന് ഫോർട്ടി ഫൈവ് കൊടുത്തിട്ട് സൈൻ തേർട്ടി എടുത്തോളൂ. ഇനി വാല്യൂ ടേബിളിൽ നോക്കിയിട്ട് വാല്യൂ എഴുതാം. സൈൻ ഫോർട്ടി ഫൈവ്, സൈൻ ഫോർട്ടി ഫൈവിന്റെ വാല്യൂ വൺ ബൈ റൂട്ട് ടു. കോസ് തേർട്ടി, കോസ് തേർട്ടിയുടെ വാല്യൂ റൂട്ട് ത്രീ ബൈ ടു ആണ്. പ്ലസ് കോസ് ഫോർട്ടി ഫൈവ്, ഫോർട്ടി ഫൈവിന് വൺ ബൈ റൂട്ട് ടു. സൈൻ തേർട്ടി, സൈൻ തേർട്ടിയുടെ വാല്യൂ വൺ ബൈ ടു.
സോ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റൂട്ട് ത്രീ ടു റൂട്ട് ടു ദെൻ വൺ ബൈ ടു റൂട്ട് ടു ടു റൂട്ട് ടു എൽ സി എം ആണ്. സോ ടു റൂട്ട് ടു അതേപോലെ കീപ്പ് ചെയ്യുക, ന്യൂമറേറ്ററിലെ വാല്യൂസ് മാത്രം പ്ലസ് ചെയ്ത് കൊടുക്കുക. സോ റൂട്ട് ത്രീ പ്ലസ് വൺ ബൈ ടു റൂട്ട് ടു ആണ് നമുക്ക് സൈൻ 75 ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുക. സോ ഇത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഇനി വേണേലും നമുക്ക് ഈ റൂട്ട് ടു മാറ്റാൻ വേണ്ടിയിട്ട് മേലും താഴെ നമ്മൾ റൂട്ട് ടു വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. കാരണം നമ്മൾ ആൻസറിൽ റൂട്ട് ടു സാധാരണ ഡിനോമിനേറ്ററിൽ അങ്ങനെ ഇട്ടേക്കാറില്ല. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം വേണേച്ചാൽ നമുക്കൊരു റൂട്ട് ടു കൊണ്ട് മേലും താഴെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. സോ നമുക്കവിടെ മേലൊരു റൂട്ട് ടു ഉണ്ട്, ദെൻ റൂട്ട് ത്രീ പ്ലസ് വൺ അവിടെ ഉണ്ട്. സോ അതവിടെ നമ്മൾ അങ്ങനെ കൊടുത്തു. താഴെ ടു ഇൻറ്റു രണ്ട് റൂട്ട് ടു ചേരുമ്പോൾ ഒരു റൂട്ട് ടു ആയിട്ട് മാറിയിട്ട് 2 × 2 = 4 നമുക്ക് ആൻസർ കിട്ടും. സോ അപ്പോൾ ഇതിനെ നമുക്ക് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ത്രീ പ്ലസ് വൺ ബൈ ഫോർ ആയിട്ട് വേണേലും എഴുതാം. ഇവിടെ വെച്ച് നിർത്തിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മൾ സൈൻ 45 വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഇനി അടുത്ത് ചെയ്യാനുള്ളത് ടാൻ 15 വാല്യൂ ആണ്. അപ്പോൾ ടാൻ 15 വാല്യൂ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ടാൻ 15 നമ്മൾ മാറ്റാൻ പഠിച്ചു. 45 നിന്നും 30 മൈനസ് ചെയ്താൽ മതി. സോ ടാൻ 15 നമുക്ക് ടാൻ 15 ഈസ് ഈക്വൽ ടു ടാൻ 45 മൈനസ് 30 ചെയ്താൽ മതി. ഇതിപ്പോൾ ടാൻ എക്സ് മൈനസ് വൈൻ്റെ ഇക്വേഷൻ്റെ ഫോമുല ആയിട്ട് മാറിയിട്ടുണ്ട്. ടാൻ എക്സ് മൈനസ് വൈയുടെ ഇക്വേഷൻ ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ, ഇത് മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും അല്ലേ, പ്ലസ് വൺ പ്ലസ് ടാൻ എക്സ് ടാൻ വൈ ടാൻ 40 ടാൻ 30. രണ്ടുപേരുടെയും ഡിഫറൻസ് താഴെ രണ്ടുപേരുടെയും പ്രോഡക്റ്റ്. ടാൻ 45 ദറ്റ്സ് ഈക്വൽ ടു 1 ആണ്. ദെൻ ടാൻ 30 വാല്യൂ ദറ്റ്സ് 1/√3 ആണ്. അത് നമുക്കവിടെ കൊടുക്കാം 1/√3 ഡിവൈഡഡ് ബൈ 1 + tan 45 1 tan 30 1/√3. അപ്പോൾ മേലെഴുതിയ അതേ നമ്പേഴ്സ് തന്നെയാണ് നമ്മൾ അവിടെ താഴെ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് റൂട്ട് ത്രീ എൽ സി എം, റൂട്ട് ത്രീ കൊണ്ട് മേലിലും താഴെയും ചെയ്യാം. അപ്പോൾ റൂട്ട് ത്രീ കൊണ്ട് മേലിലും താഴെയും ചെയ്യുമ്പോൾ 1/√3 ആകും. സോ മേളിൽ റൂട്ട് ത്രീ മൈനസ് 1 ഡിനോമിനേറ്ററിലെ റൂട്ട് ത്രീ അങ്ങനെ തന്നെ കൊടുക്കുക. ഇനി ഇവിടെ താഴെ വരുന്നത് 1 + 1/√3 ആണ്. ഇത് നമുക്ക് എന്ത് കിട്ടും, ഇത് 1 × ചെയ്യുമ്പോൾ 1 + 1/√3 കിട്ടും. ഇവിടെയും നമ്മൾ എന്ത് കൊടുക്കുക, മേലിലും താഴെയും റൂട്ട് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മേളിൽ റൂട്ട് ത്രീ പ്ലസ് 1 താഴെ ഒരു റൂട്ട് ത്രീയും വരുന്നുണ്ട്. സോ ഇത് ഡിവൈഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫ്രാക്ഷനെ വേറൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം എന്താണ്, നമ്മൾ ഏത് ഫ്രാക്ഷൻ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിൻ്റെ റെസിപ്രോക്കൽ, അതായത് റൂട്ട് ത്രീ പ്ലസ് 1/√3 കൊണ്ട് ചെയ്യാൻ അതിൻ്റെ റെസിപ്രോക്കൽ തിരിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. സോ ഈ ഒരു സ്റ്റെപ്പ് ഇല്ല എങ്കിൽ ആ ഡിനോമിനേറ്ററിനെ കട്ട് ചെയ്ത് കളഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടും. സോ നമ്മുടെ ആൻസർ വരിക റൂട്ട് ത്രീ മൈനസ് 1 / √3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. റൂട്ട് ത്രീ മൈനസ് 1 / √3 1. ഇനി പ്രൂവ് ചെയ്യാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സോ കോസ് 5/4 − x (cos π/4 − y) - sin π/4 − x (sin π/4 − y) = sin x + y എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കേണ്ടത് ഇതിപ്പോൾ cos π/4 − x രണ്ടിടത്തും വരുന്നുണ്ട്, π/4 − y രണ്ടിടത്ത് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ എക്സും വൈയും മാത്രം യൂസ് ചെയ്താൽ cos x cos y − sin x sin y എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഫോർമുല വരുന്നത്. ദാറ്റ് ഈസ് cos x cos y − sin x sin y എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഫോർമുല വരുന്നത്. അപ്പോൾ ആദ്യം രണ്ടും കോസ് എടുത്തിട്ട് മൈനസ് ചെയ്ത് രണ്ടും സൈനിന് കൊടുക്കുമ്പോൾ ആലോചിക്കുക, ഇത് കോസിൻ്റെ ഇക്വേഷൻ ആയിരുന്നു, സൈന് മാറ്റി മൈനസ് ആക്കിയിട്ടുണ്ട്, സോ പ്ലസ് ചെയ്യാൻ കൊടുത്ത ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ cos x + y ഇക്വേഷൻ ആണ് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതിയത്. അത് തന്നെ എവിടെയും കൊടുക്കുക, എക്സിന് പകരം π/4 − x എന്ന, വൈക്ക് പകരം π/4 − y എന്നും കൊടുക്കുക. നമ്മുടെ ഇക്വേഷൻ ഇപ്പോൾ എങ്ങനെയായിട്ട് മാറ്റാം, കോസ് എക്സിന് പകരം π/4 − x + y പകരം π/4 − y എന്നാക്കി കൊടുക്കുക. ഇവിടെ എന്ത് വരും, കോസ് π/4 ഉം π/4 ഉം കൂടിയിട്ട് 2π/4 ആയിട്ട് മാറും, −x − y ആയിട്ട് മാറും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ π/2 കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കോസ് π/2 മൈനസ്
മൈനസ് എക്സും മൈനസ് വൈയിലും രണ്ടിടത്തുനിന്ന് നമ്മൾ മൈനസ് പുറത്തെടുത്താൽ ഇവിടുന്ന് മൈനസ് പോയിട്ട് പ്ലസ് എക്സ് ആകും, ഈ മൈനസ് വൈ പ്ലസ് വൈ ആയിട്ട് മാറും. നമുക്ക് കിട്ടുന്നത് കോസ് പൈ ബൈ ടു മൈനസ് എക്സ് പ്ലസ് വൈ ആണ്. നമുക്ക് നോക്കേണ്ട കാര്യം കോസ് പൈ ബൈ ടുവിൽ നിന്നും എക്സ് മൈനസ് ചെയ്താൽ ആൻസർ എന്തായിരിക്കും എന്ന് ആദ്യം നോക്കാം. അപ്പോൾ പൈ ബൈ ടു എന്ന് വരുന്നത് ഇവിടെയാണ്, മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. അപ്പൊ പൈ ബൈ ടുവിൽ നോക്കിയാൽ സൈനിന് ആൻസർ കിട്ടുന്നത് കോസ് ആണ്. അപ്പൊ കോസിന് ആൻസർ കണ്ടുപിടിച്ചാൽ ആൻസർ സൈൻ ആയിരിക്കും വരിക, സൈൻ എക്സ് ആയിരിക്കും. ഇനി പ്ലസ് സൈൻ എക്സ് ആയിരിക്കുമോ മൈനസ് സൈൻ എക്സ് ആയിരിക്കുമോ എന്ന് അറിയാൻ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിലേക്കാണ് പോകുന്നത് ആൻസർ. അവിടെ ഓൾ ആണ്, എല്ലാ ആൻസേഴ്സും പോസിറ്റീവ് ആയിരിക്കും. സോ ഇതിന് സൈൻ എക്സ് മാത്രം കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ പൈ ബൈ ടു മൈനസ് എക്സ് ആണ് കൊടുത്തത്. ഇവിടെ എക്സിന് പകരം കിടക്കുന്നത് എക്സ് പ്ലസ് വൈ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ സൈൻ എക്സ് പ്ലസ് വൈ ആയിട്ട് കിട്ടും. ഇവിടെ നമ്മൾ എക്സ് മാത്രമേ കൊടുത്തുള്ളൂ, അതിന് പകരം ഇവിടെ കിടക്കുന്നത് എക്സ് പ്ലസ് വൈ ആയതുകൊണ്ട് നമുക്കിവിടെ സൈൻ എക്സ് പ്ലസ് വൈ ആയിട്ട് ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ, ഇതാണ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രൂവ് ചെയ്യാനുള്ളത്. സോ എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ് എഴുതി കൊടുക്കുക. സോ ഇത് ഇതുകൂടെ ആകുമ്പോഴത്തേക്കും ഈ ഒരു പ്രൂഫ് ഇവിടെ കംപ്ലീറ്റ് ആകും.